മോളെ, നസീമ, എന്തിയെ മോളെ? എന്താ അമ്മച്ചി വിളിച്ചേ? എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട മോളെ. അമ്മച്ചി എന്നെ ഒന്ന് വിളിച്ചതാ, കണ്ടില്ലല്ലോ ഓർത്ത് വിളിച്ചതാ. ഇന്ന് അമ്മച്ചിയുടെ മോളുടെ ഒരു ഒച്ചയാണോ? ഒന്നും കണ്ടില്ലല്ലോ. അമ്മച്ചിയോടൊന്നും മിണ്ടണമില്ലായിരുന്ന്. എന്നെ പറ്റി അമ്മച്ചിയുടെ മോൾക്ക്? അമ്മച്ചിയോട് പറ. ഞാൻ ഓരോ പണിയിലായിരുന്നു അമ്മച്ചിയെ, അതാ. ഇന്ന് വന്നപ്പോ തൊട്ട് അമ്മച്ചി ശ്രദ്ധിക്കുക. അമ്മച്ചിയുടെ മോളുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. എന്നാ പറ്റി അമ്മച്ചിയുടെ മോൾക്ക്? ഇങ്ങനത്തെ മോഹം അമ്മച്ചിയെ സങ്കടാ കാണുന്ന. ഏയ്, അങ്ങനൊന്നുമില്ല. അമ്മച്ചിക്ക് വെറുതെ തോന്നണതാ. നീ അമ്മച്ചിയോട് കള്ളം പറയാനൊന്നും നോക്കണ്ട. നിന്റെ മുഖം മാറിയ അമ്മച്ചിക്ക് മനസ്സിലാവും. അമ്മച്ചീനെ വിഷമിപ്പിക്കാതെ നീ വാ തുറന്നൊന്ന് പറ മോളെ, എന്നാ പറ്റിയെന്ന്. ഒന്നുമില്ല അമ്മച്ചി. ഇന്ന് സുക്കുറാക്കാട് റിസൾട്ട് കിട്ടുന്ന ദിവസല്ലേ. എന്തോ മനസ്സിനൊരു പേടി പോലെ. അതാണോ കാര്യം? അമ്മച്ചിക്ക് തോന്നി അമ്മച്ചിയുടെ മോളുടെ മനസ്സിന് എന്തോ സങ്കടം ഉണ്ടെന്ന്. അമ്മച്ചിക്കറിയോ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി. നേരിലൊന്ന് സംസാരിക്ക പോലും ചെയ്യാണ്ട വീട്ടുകാർ ഞങ്ങളെ കല്യാണം തീരുമാനിച്ചത്. ഞാൻ കാരണം എന്റെ അഞ്ചത്തിയുടെ ജീവിതം കൂടി ഇല്ലാണ്ടാവണമെന്നുള്ള വീട്ടുകാരെയും നാട്ടുകാരെയും പരിഹാസവും കുറ്റപ്പെടുത്തലൊക്കെ സഹിക്കാൻ പറ്റാതെ നിൽക്കണ നേരത്താ സുക്കുറാക്കാടെ കാര്യം എന്റെ ആങ്ങളാരറിയണത്. എന്നോടും കൂടി ചോദിക്കാതെ പോലും എന്റെ സുക്കുറാക്കാന്റെ കല്യാണം തീരുമാനിച്ചത്. ലാസ്റ്റ് ഒക്കെ തീരുമാനിച്ചതിന് ശേഷം സുക്കുറാക്കാനും കൂട്ടി പെരക്കാരൊന്ന് വീട്ടിൽ വന്ന്. അന്നാ ഞാൻ ആദ്യമായിട്ട് സുക്കുറാക്കാനെ കാണുന്നത് പോലും. സുക്കുറാക്കാനെ ആദ്യം കണ്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് പേടിയാ തോന്നിയത്. അതിങ്ങനെ ബുദ്ധിയില്ലാത്ത ആൾക്കാരോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടൊന്നല്ല കേട്ടാ. പക്ഷേ ഇങ്ങനെയുള്ള ഒരാളെ കുഞ്ഞുള്ള ജീവിതത്തിൻ്റെത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ലല്ലോ. അത് കാരണമുള്ളൊരു പേടി. അപ്പ അവനെ കല്യാണം കഴിഞ്ഞാണോ സംസാരിച്ചത്? ഏ, അങ്ങനെ ഇരുന്നെങ്കിലും സമാധാനമായിരുന്നല്ലോ അമ്മച്ചിയെ. ഇക്ക് സുക്കുറാക്കാനെ കണ്ടിട്ട് പേടി തോന്നിയ പോലെ ഇന്നെ കണ്ടപ്പോ സുക്കുറാക്കാക്കും തോന്നിയിട്ടുണ്ടാവും പേടി. ഇന്നെ കാണുന്നതേ മൂപ്പർക്ക് കലിപ്പായിരുന്നു. പെരക്കാര നിർബന്ധത്തിനും ഇഷ്ടത്തിനൊക്കെ അല്ലേ ഞങ്ങൾ രണ്ടാളും കല്യാണം ഉണ്ടായിരുന്നത്. സുക്കുറാക്കാക്ക് പിന്നെ കല്യാണം എന്നുള്ള എന്താന്നുള്ള അന്തം കൂടി ഇല്ല. പിന്നെ ഇന്നെ കാണുമ്പോഴോ സുക്കുറാക്കാക്ക് എന്തോ ജീവനെ കാണുന്ന പോലെ ഒരു അറപ്പായിരുന്നു. പിന്നെ പിന്നെ എനിക്കതെന്റെ ശീലായി. നീ ഇവിടെ ജോലിക്ക് വന്ന സമയത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്റെ ഡോക്ടർമാരും പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കണ്ടെന്ന് ഓർത്തു. നിനക്ക് വിഷമമായാലോ എന്ന് ഓർത്തട്ടേ. എന്ത് സങ്കടം അമ്മച്ചി, 10-ാമത്തെ വയസ്സിൽ എൻ്റെ ഉപ്പ മരിച്ചപ്പോ തുടങ്ങിയതാണ് നാട്ടുകാരും പെരക്കാരും കൂട്ടുകാരും ഒക്കെ കളിയാക്കലും കുറ്റപ്പെടച്ചിലൊക്കെ കേൾക്കല്. കല്യാണം വരെ ഒരു കാര്യങ്ങളും സ്വന്തം ഇഷ്ടത്തിന് നടന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ആ ഇഷ്ടവും ഇല്ലാണ്ടായി. പിന്നെ കരയാൻ കാരണങ്ങൾ ഒരുപാടായി. ഏതിനെ കരയാ ഏതിനെ കരയാന്നുള്ള മത്സരം ഇരുന്ന് കണ്ടോളെ. കല്യാണം കഴിഞ്ഞ ഉടനെ ഒക്കെ നിന്നെ ഉപദ്രവിച്ചായിരുന്നു മോളെ അവൻ. ആദ്യമൊക്കെ സുക്കുറാക്കാക്ക് എന്നെ കാണുന്നതിന് ഇഷ്ടമല്ലായിരുന്നു. ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ ആകെ സുക്കുറാക്കാന്റെ റൂമിലേക്ക് പോവുക. അപ്പൊ തന്നെ ആ കൊടുത്ത പാത്രം ഏറ്റും അല്ലാതെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഏറ്റവും ഒക്കെ ഒരുപാട് അടി ഏറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എത്ര ഒക്കെ അടിച്ചാലും എറിഞ്ഞാലും ഞാൻ ആ പെരയിൽ എത്തിയതിന്റെ ശേഷം പിന്നെ സുക്കുറാക്കാനെ
എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടട്ടാ പിന്നെ പിന്നെ കിട്ടുന്ന അടിയുടെയും എറിച്ചിലിൻ്റെ ഒക്കെ എണ്ണം കുറഞ്ഞ്, ഒച്ചയും വിളിയും ബഹളും ഒക്കെ അതുപോലെ കുറഞ്ഞു കുറഞ്ഞു വന്ന്. എന്നിട്ടോ? മൂത്തച്ഛന്റെ സ്വഭാവം ശരിയില്ലാന്ന് മനസ്സിലായപ്പോഴാ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ സുക്കൂറാക്കാനെയും കൊണ്ട് തറവാട് വീട്ടിക്ക് പോന്നത്. മൂന്നോ നാലോ മാസം സുക്കൂറാക്കാനിട്ട് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കിയത് തറവാട് വീടും മൂത്തച്ഛനും വിറ്റിട്ട് വേറെ ആരൊക്കെയോ പൈസ വാങ്ങിയിട്ടുണ്ട്. അന്ന് നിക്കാനൊരിടല്ലാണ്ട് നിക്കുമ്പോഴാ സുക്കൂറാക്കാക്ക് പൊള്ളണ പനി, പിന്നെ ഒന്നും നോക്കില്ല, വേഗം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അഡ്മിറ്റായി. അവിടെ ആവുമ്പോ നേരത്തിന് ഭക്ഷണവും കിട്ടും, നിക്കാനൊരിടുവോ. ഡോക്ടർക്ക് അതുകൊണ്ട് മനസ്സിലാകണ്ടായിരിക്കും എന്നോട് വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. ഞാൻ ഉള്ളു തുറക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തില് ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും കൊണ്ട് പറഞ്ഞു. പിന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോഴാണ് എന്നോട് പറഞ്ഞത് എന്റെ കൂടെ പോരെ, നിക്കാനൊരിടും ഇങ്ങനെയുള്ളൊരു ജോലിയൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന്. അത് കേൾക്കേണ്ട താമസം പിന്നെ എന്താ എങ്ങണ്ട ഒന്നും ചോദിച്ചില്ല. വർഷം ഒന്ന് കഴിഞ്ഞപ്പോ സുക്കൂറാക്കാക്ക് എന്നോടുള്ള ഇഷ്ടക്കേടും ഒച്ചും വിളിയും ഒക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്ന ഒരു കുട്ടിയോടെ പോലെ ആയി സുക്കൂറാക്ക. അവനറിയാവോ നീ അവന്റെ ഭാര്യയാണെന്നറിയാവോ? നിക്കറിഞ്ഞൂടാ അമ്മച്ചി, സുക്കൂറാക്കാടെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ ആരാന്ന് ചോദിച്ചാ അതിനൊരു മറുപടി പറയാൻ എനിക്കില്ല. സാധാരണ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ഞങ്ങളുടെ ജീവിതമെങ്കിലും ഒന്ന് എനിക്കറിയാം, ആ മനസ്സിലിപ്പോ എനിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അതൊരു ഉമ്മാന്റെയാണോ ഒരഞ്ചത്തിനോടുള്ളതാണോ അതൊരു ഭാര്യനോടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഇപ്പൊ സുക്കൂറാക്കാക്കും കറക്റ്റ് ഒരു മറുപടിയില്ല. എന്തായാലും ഇപ്പൊ സുക്കൂറാക്കാനും സുക്കൂറാക്കാക്കും ഇനിയിപ്പോ നല്ല കാര്യമാണ്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അമ്മച്ചിയുടെ മോളെ സമാധാനത്തോടെ ഇരിക്ക, ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. സുഖറാക്കാനെ പിന്നെ കൊണ്ട് പറ്റും പോലൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, ആകെ ആ ഒരു സമാധാനം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പത്തെ സുഖറാക്കാന്റെ വെയ്യായും കെടുപ്പൊക്കെ കാണുമ്പോ ശരിക്കും എനിക്ക് പേടിയാവും. അമ്മച്ചിയുടെ മോളെ വിഷമിക്കേ വേണ്ട, അവനൊന്നും ഉണ്ടാവില്ല, അവൻ്റെ അസുഖമെല്ലാം മാറും കേട്ടോ. അമ്മച്ചിയുടെ മോളെ അവൻ ഭാര്യനെ പോലെ നന്നായിട്ട് സ്നേഹിച്ച് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കും. എൻ്റെ മോളൊരിക്കലും വിഷമിക്കേണ്ട ഇനി വരില്ല കേട്ടോ. അങ്ങനെയുള്ള സ്വപ്നമൊന്നും ഞാൻ കാണുന്നില്ല അമ്മച്ചി. മാത്രല്ല നീ എന്ത് തന്നെ ഉണ്ടായാലും അതൊക്കെ അനുഭവിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ യേശുവേ, ഈ ചെറുപ്രായത്തിൽ എന്തോരം അനുഭവിച്ചു, എന്നാ അതിന് സമാധാനം കൊടുക്കണം, എന്റെ കൊച്ചിനൊരു സമാധാനം കൊടുക്കണേ. അത്ര മണിയായോ, ഈ താത്തത് എവിടെ പോയി കിടക്കുക? രാവിലെ വരണമെന്ന് പറഞ്ഞതാണ്, ഇനി എപ്പോഴും ഞാൻ ഇവിടെ തിരഞ്ഞിട്ടൊന്ന് പോക്ക്. റുബിയേ, ഇതെവിടെ മോളാ? ആ വന്ന. എന്റെ പൊന്നാര താത്ത എപ്പോ തുടങ്ങി കാത്തിക്കട നനച്ചിട്ടാണ്, ഇപ്പൊ അങ്ങനെ കിടക്കുന്ന വർഷങ്ങൾക്ക് സന്തോഷം സാധിച്ചു വരാൻ പോകാൻ എന്നെ പറ്റുന്നു. നമ്മൾ എവിടെയൊന്നും തരുന്നു ആടില്ല, എനക്കതൊന്നും അറിഞ്ഞാൽ മതി മാഡം.
മനുഷ്യമാരാ കലക്കം നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിലേ ചില്ലറ നേരം കാണാൻ മതിയാ. അവ മക്കളൊക്കെ സ്കൂളിൽ കിട്ടി വരുമ്പോൾ തന്നെ ഒരു വൈക്കാവും. അല്ലടിന്റെ ഏതാ ഡ്രസ്സ്? ഞാൻ മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഇത് ഞാൻ ആമസോൺ നിർത്താന്നപ്പോ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട് ഡ്രസ്? ഉണ്ടാ ഉള്ളത് പറയാലോ മോളെ. എനിക്ക് എന്തുടങ്ങ ഡ്രസ്സിന്റെ അത്രയും കൂടെ ഡ്രസ്സില് കിട്ടാം. എനിക്ക് തീർച്ചയായിരുന്നില്ല, എനിക്ക് ഇഷ്ടമായില്ല. ചേരുന്നില്ലേ? സത്യം പറയുന്നു. ആടി പെണ്ണേ, ഞാൻ തിരിയാത്ത പറഞ്ഞ് എനിക്കൊരു രസമില്ലടി. ഇതിന് എത്ര ഉപ്പിയായി? 650. അല്ലാ, 650 ഉപ്പിയേ ഈ തുണി കണ്ടതിനാ? ഞാൻ വിചാരിച്ച മഴ 200-300 ഉപ്പിയൊക്കെ ഉള്ളൂ. എന്തിനട്ടത്? അമ്മ അത്രക്ക് രസമില്ലേ, ഇനിയിപ്പൊ എന്താ കാട്ടുക? മാറ്റിട്ടാലോ? ആ എന്നാ പിന്നെ അതന്നെ നല്ലത്. ഇച്ച് മാറ്റിട്ടാളെ, വേറെ എത്ര അന്തം പോലുള്ള ഡ്രസ്സുകളുടെ എൻ്റെ അടുത്ത്. വസ്തുവിനാകാത്തൊരു കഷ്ണം. ഞങ്ങൾ നിൽക്കി, ഞാൻ പോയി മാറ്റിട്ട് വേറെ ഇട്ടിട്ട് വരാം. ഞാൻ വിചാരിച്ചു നമുക്ക് നല്ല രസമുണ്ട്. ഇല്ലേടി, ഒരു രസമില്ല. വേഗം ചെന്ന് മാറ്റിട്ട് പോരെ, ഒരു കല്യാണ പേരക്കൊക്കെ പോണതല്ലേ. എന്ത് രസമുള്ള ഡ്രസ്സാണ്! ഞാൻ നോക്കുമ്പോ അതൊന്നും കാണില്ല. ഇപ്പൊ അങ്ങനെ ആയിട്ട് കല്യാണത്തിനുണ്ട്. കമറോത്ത വന്നാണേ. ആ ഇത് വരണേ. എന്തിനാ? എന്തായാലും പെണ്ണേപ്പന്റെ തൃപ്തിയൊക്കെ കഴിഞ്ഞാ വേഗം ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് വേഗം പോവാൻ നോക്കിയണ്ടേ. നോക്കി ഇതിട്ടാലോ എന്നാല്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചേനെ. ഇനിയുണ്ടാ? ഇതെങ്ങനെയുണ്ട് നോക്കി. ഇത് ചിലപ്പോ നമുക്ക് ഇഷ്ടാവും. നല്ല കളറല്ലേ. അതു രസല്ലേ, നമ്മള് നല്ലപോലെ നോക്കിയിരുന്നു. എനിക്ക് തീരെ അല്ലെങ്കിൽ ഡ്രസ് എടുക്കാനായിരുന്നൂടാ. ചായ രണ്ടും ഒരു രസമില്ല, എനിക്ക് തീരെ ഇഷ്ടായില്ല. രണ്ടും ഇഷ്ടായില്ല? ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടാവുകാരെന്ന്. പുറത്തുനിന്നൊക്കെ ഈ പൈസക്ക് ഇത് കിട്ടുമെന്നു. ഇവിടെ നോക്കി എത്ര വില കുറവാണിച്ചിട്ടാണ്. ഞാൻ ഇങ്ങനെ കണ്ടപ്പോ നല്ല രസമുണ്ടെന്നൊക്കെ തോന്നിയിരുന്നാല്. ഓ എനിക്ക് ഇഷ്ടായിട്ടിപ്പോ എന്താ കാര്യം? കാണുന്നവരല്ലേ അപ്പൊ രസം ഉണ്ടല്ലേ. എനിക്ക് തീരുമാനിക്കണ്ട്. നിനക്ക് തീരെ ഇഷ്ടായില്ല? അത് ശരിയാ, നമുക്ക് തോന്നിട്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവർക്കല്ലേ തോന്നണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യുക? എന്നിപ്പോ ഞാൻ വേറെ ഏതെങ്കിലും ചുരിദാറിടല്ലേ. കഴിഞ്ഞ പെരുന്നാക്ക് എടുത്തിരുന്ന ആളിട. ആ വെള്ളല്ലേ, ആ അത് എനിക്കല്ല രസം ഉണ്ടായിരുന്നു. അതിട്ടോ, അത് തന്നെ നല്ലത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇടണക്കായി നല്ല ഇട്ട് പോണത്. അതിപ്പോ എത്ര രസം വെച്ചിട്ട്? അതിട്ടോ. ആ പിന്നെ ഇതന്നെ ഇടല്ലേ. ഇതൊക്കെ എല്ലാരും കൊറേ കണ്ടതാ. എന്നാലും മടിയിലടി. ഇപ്പൊ എന്താ കാട്ട്? ഞാൻ പോയി മാറ്റിട്ട് വരണം. ആ എന്നിട്ട് പോയി മാറ്റിക്കൂട്. ഞാൻ ഉമ്മാനൊന്ന് കാണട്ടെ. എന്തൊരു രസമുള്ള ഡ്രസ്സുകളാണ്. ഞാനത് നോക്കുമ്പോ അങ്ങോട്ട് ഒന്നും കിട്ടൂല. ഇത്ര വില കുറഞ്ഞതിനൊക്കെ എങ്ങനെയാ ഇത് കിട്ടണത്? ഞാനെടുക്കണെങ്കിൽ ആമസോൺ തന്നെ. ആ വെള്ളിട്ട് പോയിക്കോട്ടെ. അവിടെ അവിടെ നിസ്സാരൂപ്പായിട്ട പോലെ ഉണ്ടാവും. ഓൾക്ക് അതന്നെ നല്ലേ. എന്തായാലും മാണില്ല, ഈ രണ്ട് ഡ്രസ്സ് ഞാൻ എന്തായാലും നിർത്തിക്കും. നീ ഇങ്ങനെ ആദ്യം വിളിച്ച് നടക്കല്ലേ എന്റെ കൊച്ചേ? അവൾ ഇങ്ങ എത്താറാവണല്ലേ ഉള്ളൂ അല്ലേ? മനസ്സിനൊരു സമാധാനം ഇല്ല മനസ്സി. ഡോക്ടർമാരൊന്നും വന്ന് റിസൾട്ടുള്ള കാര്യം അറിഞ്ഞാലേ
ഇനിയൊരു സ്വസ്ഥത ഇരിക്കാൻ പറ്റുള്ളൂ. എന്റെ യേശുവേ, എന്റെ കൊച്ചിന്റെ വിഷമാക്കി ഒന്ന് മാറ്റണേ. ഇത് ബെല്ലിരിക്കണ്ട്, ഞാൻ വാതിൽ ഉണ്ടാക്കട്ടെ. റിസൾട്ട് കിട്ടിയോ മാഡം? സുപ്രാകാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ പറയാം, നീ അകത്തേക്ക് വാ. എന്താ മാഡം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? നസീമ, ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നീ സമാധാനത്തോടെ കേൾക്കണം കേട്ടോ.